ഹായ് ഫ്രണ്ട്സ്, മൈ ഫൈൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മൊയ്ന കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യണം പെറ്റ കുഞ്ഞുങ്ങൾക്ക്. അതായത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് ഫുഡാണ് പെറ്റകളുടെ. ആദ്യത്തെ സ്റ്റേജ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫുസൂറിയ അല്ലെങ്കിൽ പാരവീസിയം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ ആർട്ടിമിയ കൊടുത്തു. ഇനിയിപ്പോൾ മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊയ്നയാണ്. അപ്പോൾ മൊയ്ന കൊടുക്കാനുള്ള വലിപ്പമായിട്ട് നമ്മുടെ ഫിഷുകൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയിട്ടുണ്ട്. കാരണം നമ്മുടെ മൊയ്ന ഇടയ്ക്ക് വെച്ച് ക്രാഷായി പോവുകയും മൊയ്ന കിട്ടാത്ത ഒരവസ്ഥ വരികയും ചെയ്തിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ ഇവർക്ക് പ്രിൻസിവിൻ കൊടുത്തിട്ടാണ് ഇവരെ കുറച്ചുകൂടി വലുതാക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് മൊയ്ന കൊടുക്കാം. അപ്പോൾ മൊയ്ന കൊടുക്കാനുള്ള ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മൊയ്ന കൊടുക്കാം. അതുപോലെ പുതിയ രണ്ട് ബ്രീഡിങ് കൂടി ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക, ഒന്ന് മത്സരിച്ച് നോക്കുക. നല്ലൊരു അടിപൊളി പെയർ ഏഞ്ചൽ വിഷനാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഒന്ന് മത്സരിച്ച് നോക്കുക, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം രാവിലെ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം കാരണം മൊയ്നേനെ കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ പട്ടിക്കുട്ടികളുടെ പരിപാടിയാണ്. ഈ മുക്കിയിട്ടിട്ടുള്ളതൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ കയറി ഓടലും ഇതിൻ്റെ മുകളിൽ കയറി വലിച്ച് ഇത് ഷീറ്റ് പുറത്തോട്ടിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കൊതുകും കൂത്താടിയൊക്കെ ഇതിനുള്ളിൽ കയറിയിട്ടുമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർ ഇതിനുള്ളിൽ കയറും. നമുക്കൊരു പരിധി വരെ തടയാമെന്നുള്ളൊരു രീതി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ ഈ ഷീറ്റൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് മൊയ്നേനെ മാത്രം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുവരെ ഈ മൊയ്നേനെ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല, കളക്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ആഴ്ച ആയിട്ടുണ്ട്, ഒരു 7 ദിവസം 8 ദിവസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളൊരു റിസൾട്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നത് ആദ്യത്തെ ടാങ്കിലുള്ള മൊയ്നാണ് കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ ടാങ്കിലുള്ള മൊയ്നാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോമായിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ളൊരു സെറ്റപ്പിലേക്കൊക്കെ ഒരു മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോ ടാങ്കിലും ഉണ്ടാവും. ഇത് ലൈറ്റ് അടിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ രാത്രി വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കൂത്തടികൾ കയറിയിട്ടുണ്ട്, എന്നാലും ഓവറായിട്ട് കയറിയിട്ടൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കിടന്ന് നടക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ എല്ലാ ടാങ്കിലും മൊയ്ന റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ടാങ്കിലും കിട്ടാത്തതായിട്ടില്ല, കണ്ടില്ലേ. ഇപ്പോൾ ഈ ഒരു ടാങ്കിലൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്, മൊയ്ന ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ടാങ്കിലും മൊയ്ന ആയിട്ടുണ്ട്. നമുക്ക് ഓരോ ടാങ്കിൽ എടുത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ടാങ്കിൽ എടുത്ത് കൊടുത്തു തുടങ്ങാം. ഈ ടാങ്കിലും അത്യാവശ്യം മൊയ്ന ആയിട്ടുണ്ട്. ഈ ടാങ്കിലാണ് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മൊയ്ന ആയിട്ടുള്ളത്. ഇത് ഒരുപാട് മൊയ്ന ആയിട്ടുണ്ട്, എല്ലാ ഭാഗത്തും ഇഷ്ടംപോലെ മൊയ്ന ആയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ ടാങ്കിലും ഈ ടാങ്കിലും ഇഷ്ടംപോലെ മൊയ്ന ആയിട്ടുണ്ട്. ബാക്കിയുള്ള ടാങ്കുകളെക്കാളും കൂടുതലായിട്ട് ഈ രണ്ട് ടാങ്കിലാണ് മൊയ്ന ആയിട്ടുള്ളത്. ഈ കാണുന്നൊക്കെ മൊയ്നയാണ്. ഈ രണ്ട് ടാങ്കാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് മൊയ്നേനെ ആവശ്യത്തിന് പിടിച്ചിട്ട് നമ്മുടെ ബെറ്റകൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ മൊയ്നേനെ പിടിച്ചിട്ടുണ്ടാവും. എനിക്ക് ആവശ്യമുള്ള മൊയ്നേനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരുപാട് മൊയ്ന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ മൊയ്നേനെ പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ള ഫിഷിനനുസരിച്ചുള്ള മൊയ്നേനെ മാത്രം പിടിച്ചാൽ മതി, അത്രയും മാത്രമേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓവറായി ഫീഡ് കഴിഞ്ഞാൽ അവർ തിന്നും, പക്ഷേ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് ആവശ്യമുള്ള മൊയ്നേനെ മാത്രം പിടിക്കുക. അപ്പോൾ ഇതിലാണ് നമ്മൾ ഒരു ബ്രീഡിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ മെയിലിനെ നിങ്ങൾക്ക് അറിയാം, ഒരു 3 ബ്രീഡിങ്ങോളം നമ്മൾ ഈ മെയിലിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രീഡിങ് കൂടി ഇവനെ വെച്ച് ചെയ്യും. 4 ബ്രീഡിങ്ങിന് മേലെ പെറ്റ വിഷനെ വെച്ച് ബ്രീഡിങ് ഞാൻ ചെയ്യിക്കാറില്ല. അപ്പോൾ 4 ബ്രീഡിങ് വരെ നമുക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ നമ്മുടെ മറ്റേ ബ്ലൂവിൻ്റെ മെയിൽ ഇവിടെ ഉണ്ട്, ആ മെയിലിനെ കൊണ്ട് ഒരു ബ്രീഡിങ് കൂടി ഇനി ചെയ്യിക്കണം, അല്ല 2 ബ്രീഡിങ് കൂടി ചെയ്യിക്കണം. ആളെ കൊണ്ട് 2 ബ്രീഡിങ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്, ഇവരെ ഫീമെയിലിന് ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല, ഇവരെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടേ ഉള്ളൂ. ആൽമണ്ട് ലീഫ് ഇട്ട് വെച്ചിട്ടുണ്ട്, അത്ര ചെയ്തിട്ടുള്ളൂ. ഓരോന്ന് കണ്ടീഷൻ ആവട്ടെ, ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാണുന്നതാണ്, നമ്മുടെ ഇപ്പോൾ ഈ സൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. ഇതിലൊന്ന് സെപ്പറേറ്റ് ചെയ്യാനുണ്ട്, വലിപ്പം നോക്കിയിട്ട് ചെറുതും വലുതിനൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ഉണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ ചെയ്യണം. അതുപോലെ ഇവർക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ 2 ടാങ്കിലേക്കായിട്ടാണ് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 2 ടാങ്കിൽ ഇവരുണ്ട്, കണ്ടില്ലേ. ഈ ക്രോസ് ബ്രീഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അടിപൊളി വെറൈറ്റികൾ ഉണ്ടാവുക. ആ സൈഡിൽ നല്ലൊരു റെഡ് വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഒരു റെഡിൻ്റെ
അടിപൊളി സാധനം വന്നിരിക്കുന്നുണ്ട്. ഈ ക്രോസ് ബ്രീഡ് ചെയ്യുമ്പോൾ നല്ല കുഞ്ഞുങ്ങളും കുറേയൊക്കെ കിട്ടും, കുറേയൊക്കെ മോശമാകും, എന്നാലും കുറേയൊക്കെ നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വെറൈറ്റി കുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രോസ് ബ്രീഡ് ചെയ്യുമ്പോൾ നല്ല വെറൈറ്റികളൊക്കെ കിട്ടും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മൊയിന കൊടുക്കാം. ഞാൻ മൊയിന ഞാനിവിടെ ബക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മൊയിനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. മൊയിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ ക്വാളിറ്റി കൂടും, പെട്ടെന്ന് നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും. നല്ല കളറ് കിട്ടാനും മൊയിന ബെസ്റ്റ് ഫുഡാണ്, ആർട്ടിമിയ മൊയിനൊക്കെയാണ് കളറ് കിട്ടാനൊക്കെ നല്ല ബെസ്റ്റ് ഫുഡ്. അപ്പോൾ അതൊക്കെ പറ്റുന്നവർ മൊയിനി ആർട്ടിമിയ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ വേറെ ബാച്ച് കുഞ്ഞുങ്ങൾ ഈ ടാങ്കിലും ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ അവരൊന്നും കാണാനുള്ള വലിപ്പത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത്. അവർക്ക് ഇപ്പോൾ ആർട്ടി മീനാണ് കൊടുക്കുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ നമ്മൾ അവർക്ക് മൊയിനെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇവരിവിടെ കിടന്ന് കഴിക്കട്ടെ. ഇവർ ആർട്ടി മീൻ മൊയിനെ കിട്ടിയപ്പോൾ തന്നെ ഓടിപ്പോയി പിടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മൊയിനും ഈ ലൈവ് ഫുഡ് കൊടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിന് ഭയങ്കര താല്പര്യമാണ് കഴിക്കാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കും ചില ഫുഡുകളോട് മനുഷ്യന്മാർക്കും ചില പ്രത്യേക താല്പര്യം തോന്നുന്ന പോലെ മീനുകൾക്കും പ്രത്യേക താല്പര്യങ്ങളുണ്ടാവും. ലൈവ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് ചേസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്ന ഒരു ഹണ്ടിങ് സ്വഭാവം ഈ മീനുകൾക്ക് ഉണ്ടായിരിക്കും. പെറ്റഫിഷനൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്വഭാവമുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ലൈവായിട്ടുള്ള ഫുഡ് കാണുമ്പോൾ അവർ ഓടിപ്പോയി പിടിക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ആ സൈഡിലൊക്കെ മൊയിനി ഉണ്ട്. അപ്പോൾ ആ മൊയിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇവിടെ ഒരു ഫിഷ് ഇത് ഒരു കൂത്താടീനെ കടിച്ച് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒരു കൂത്താടീൻ്റെ കുട്ടിയാണത്, കൊതുവിൻ്റെ കൂത്താടിയാണത്. അതിൻ്റെ വായിൽ പെട്ടുപോയിട്ടുണ്ട്, അതിനെ കടിച്ച് പിടിച്ചുകൊണ്ട് നടക്കുകയാണത്. കടിച്ച് കൊടയണൊക്കെ ഉണ്ട് അത്. ഒന്നിനും വിടില്ല കേട്ടോ. അവര് ഭയങ്കര അഗ്രസീവായിട്ട് ഫുഡിനോട് താല്പര്യമുള്ള ആൾക്കാരാണ് ബെറ്റാവിഷുകൾ. രാത്രി 12 മണിക്ക് വന്ന് ഫുഡ് കൊടുത്താലും അത് കഴിക്കും. എന്നിട്ട് പുലർച്ചെ 2 മണിക്ക് വന്ന് നോക്കിയാലും അവർ അടുത്ത ഫുഡ് തപ്പി നടക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സ്വഭാവമുള്ളവരാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാവുന്ന ആൾക്കാരെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടികളെ ഇവർ തന്നെ തിന്നും, ഈ വലുതായ ആൾക്കാർ തന്നെ തിന്നും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതുപോലെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ മെയിലുകൾ തമ്മിൽ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്ത് നല്ല നല്ല ചിറകും കാര്യങ്ങളൊക്കെ കൊത്തി അങ്ങോട്ട് കളയും, ഒടിച്ച് കളയും. പിന്നെ അത് മുളച്ച് വരുന്നില്ല. അപ്പോൾ കാണാനുള്ളൊരു ഭംഗി പോവും. ബ്രീഡിങ്ങിനെ അത് ബാധിക്കില്ലെങ്കിലും കാണാനുള്ള ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന ആൾക്കാർക്കൊക്കെ, ഒരു ബൗളിലൊക്കെ ഇട്ട് വെക്കുന്ന ആൾക്കാർക്കൊന്നും അങ്ങനത്തെ ഫിഷിനെ മേടിച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു ഫിഷിന് കണ്ടോ, ഇതിൻ്റെ ബോഡിയിൽ കുറച്ച് കളർ കയറിയിട്ടുണ്ട് റെഡ്, അതുപോലെ ഫിന്നൊക്കെ റെഡാണ്, എന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി കുട്ടികളുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ, ഒരു ഒന്നര മാസം കൂടി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് ഇവർ വരും. അപ്പോൾ ആ നേരത്തെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഒരു പെട്ടെന്ന് തന്നെ വരാം. അതുപോലെ നമ്മുടെ ചാനലിൽ നടക്കുന്ന ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. അപ്പോൾ പറ്റുന്നുള്ളവരൊക്കെ ആ ഗിവ് അവേയിൽ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നല്ല അടിപൊളി ഒരു പെയർ ഏഞ്ചൽ ഫിഷാണ് ഗിവ് അവേയായിട്ട് ഞാൻ തരുന്നത്. ഫ്രീ ആയിട്ടാണ് ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വീഡിയോ കാണും, താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. പിന്നെ നമ്മുടെ ചാനലിൽ നടക്കുന്ന ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. അതിൽ പങ്കെടുക്കുക, സമ്മാനം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ 5000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു അടിപൊളി ഗിവ് അവേ വേറെ വെക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഏഞ്ചൽ ഫിഷിൻ്റെ ഒരു ഗിവ് അവേയാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഒരുപാട് പേര് അതിന് മത്സരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതായത് നല്ല വാശിയോടുകൂടി ഒരുപാട് പേര് മത്സരിക്കുന്നതായിട്ടും ഒരുപാട് പേർക്ക് അത് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുള്ളതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഇനിയും കുറച്ചുകൂടി ഏഞ്ചൽ ഫിഷിൻ്റെ ബ്രീഡിങ് പെയറുകൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാനത് ചെയ്യും. കുറച്ചുകൂടി ഏഞ്ചൽ ഫിഷിനെ മേടിച്ച് ഒരു വലിയ ടാങ്കിലിട്ട് പെയറുകളാക്കിയിട്ട് ഗിവ് അവേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കണം എന്നൊരു താല്പര്യം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് കിട്ടണമെന്നുണ്ട്. കാരണം പെയർ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയാണ്. അത് ഒന്നാമത്തെ കാര്യം. ഒരു കൺഫേം പെയർ മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. നല്ലൊരു പെയർ കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. അത് എനിക്കറിയാം. ഞാൻ മേടിച്ചിട്ടുള്ള പെയറുകൾക്കൊക്കെ 1000 1500 കൊടുത്തിട്ടാണ് ഞാൻ ഓരോ പെയറുകൾ മേടിച്ചിട്ടുള്ളത്. കൺഫേം പെയറിനെ ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം.
അപ്പോൾ അതുകൊണ്ട് അത്ര കാശില്ലാത്തത് കൊണ്ടാവും പലർക്കും എന്താ പറയുക വേറിനെ മേടിക്കാൻ പറ്റാത്തത്. പിന്നെ കുറേ ഫിഷിനെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക അതിൽ നിന്നൊരു പെയറുണ്ടാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു സമയം, അതുകൊണ്ടാവും പലരും ചെയ്യാത്തത്. അതുപോലെ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി അവർ വലുതായി വരാനുള്ളൊരു സമയം, അതും ബുദ്ധിമുട്ടായതുകൊണ്ടാവും പലരും ഇത് ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ് പെയറുകളാക്കി നിങ്ങൾക്ക് തന്നാലോ എന്നൊരു ആശയം എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ തന്നെ നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് ചിലപ്പോൾ വരാം ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി ഏഞ്ചലിനെ വാങ്ങിച്ചിട്ട് ഒരു വലിയ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ വലുതായി വരുമ്പോൾ അല്ലെങ്കിൽ അവർ പെയറാവുമ്പോൾ നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു പ്ലാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ അതൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ.